അടുത്ത ചോദ്യം ചോദിക്കുക. പേരും സ്ഥലവും പറയണം. പേര് അബ്ദുൽ ലത്തീഫ്, സ്ഥലം കോഴിക്കോട്. എനിക്ക് ശംസുദ്ദീൻ പാലത്തിൻ്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ സെക്കരിയ സലാഹിയുടെ മറുപടി, ഫസ്റ്റ് ചോദ്യകർത്താവിനോടുള്ള മറുപടി, അതിൽ ഇബ്നു കസീറിൻ്റെ ഉദ്ധരണി, ആ സംഭവം കള്ളക്കഥയാണ് എന്ന ഒരു പരാമർശം കേട്ടു. ഈ ഷിർക്കിയൻ കള്ളക്കഥ പ്രചരിപ്പിച്ച ഇബ്നു കസീറിൻ്റെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ആ സുഹൃത്ത് നേരത്തെ ചോദിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മറുപടി ശ്രോതാക്കളായ ഞങ്ങൾ കേട്ടിട്ടില്ല. ആ കള്ളക്കഥ പ്രചരിപ്പിച്ച ഇബ്നു കസീറിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ ചോദ്യം വന്നിട്ടില്ല. ഇതിന്റെ ഒന്നാമത്തെ ചോദ്യകർത്താവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ചോദ്യകർത്താവും ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സക്കരിയ സലാഹി വളരെ കൃത്യമായി വിശദീകരിച്ചതാണ് ആ യാഥാർത്ഥ്യം. സൂറത്തുൻ നിസാഇലെ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ല അതിൻ്റെ വിശദീകരണത്തിൽ നൽകിയ ഒരു കഥ, ആ കഥ സ്ഥിരപ്പെട്ടതല്ല എന്നും സ്വീകാരയോഗ്യമായ പരമ്പരയോടുകൂടി വന്നതാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് സക്കരിയ സലാഹി നേരത്തെ പറഞ്ഞത്. സക്കരിയ ഇബ്നു കസീർ റഹിമഹുല്ലയുടെ പദപ്രയോഗം തന്നെ ഇത് കേവലം കഥയാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. അഥവാ ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത് അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ എന്ന പദപ്രയോഗമാണ്. അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ, മഷ്ഹൂറായ ഒരു കഥയുണ്ട്, ഒരു ഹിക്കായത്തുണ്ട്. അത് തന്നെ ഇബ്നു കസീർ റഹിമഹുല്ല സ്വന്തമായി പറഞ്ഞതുമല്ല, പകരം അദ്ദേഹം പറഞ്ഞു വഖദ് ദക്കറ ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, മിൻഹും അവരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ നസ്ർ ഇബ്നു സബാഹ് എന്ന് പറയുന്ന പണ്ഡിതനെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം തന്റെ അശ്ശാമിൽ എന്ന കിതാബിൽ പറഞ്ഞ അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ, ഒരു മഷ്ഹൂറായ ഒരു പ്രസിദ്ധമായ കഥ എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലയുടെ പ്രയോഗം പോലും. അല്ലാതെ അതൊരു ഹദീസാണ് എന്നോ ഒരു സ്വഹാബി ചെയ്തതാണ് എന്നോ അത് പ്രമാണയോഗ്യമാണ് എന്നോ അത് പ്രകാരം ഇസ്തിഗാസ ചെയ്യേണ്ടതാണ് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ഇർത്തകബത്തുൽ ഖത്വ എന്നവരിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിന് സമാനമായ രൂപത്തിൽ നബിയോട് പാപമോചനത്തിന് വേണ്ടി തേടണമെന്നോ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇബ്നു കസീർ എന്ന് മാത്രമല്ല, ലോകത്ത് അഹ്ലു സുന്നയുടെ ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഒരു മുഫസ്സിറും തങ്ങളുടെ തഫ്സീറിൽ അത്തരമൊരു ആദർശം രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ സ്വന്തം സഹോദരന്മാർ അടക്കമുള്ള സഖാഫിമാര് പറഞ്ഞുകൊടുക്കുന്ന ചില തുരുപ്പ് ഷീട്ടുകൾ, ദുർവ്യാഖ്യാനങ്ങൾ, അത് അടിസ്ഥാനമാക്കി ഇത്തരം ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ചു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ല അവിടെ കൃത്യമായി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞു. അഥവാ ഏത് ഉസാത്തിനും ഏത് മുദനബീനുമായി ബന്ധപ്പെട്ടാണോ ഈ ആയത്ത് അവതരിച്ചത്, ആ ഉസാത്തിനോട് ആ മുദനബീനോട് അള്ളാഹുവിന്റെ കൽപ്പന, റബ്ബിന്റെ നിർദ്ദേശം, അവരുടെ അബദ്ധങ്ങൾ, തെറ്റുകൾ, നബിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ തെറ്റായ രീതികൾ അത് പൊറുക്കണമെങ്കിൽ അവര് നബിയുടെ മുമ്പിലേക്ക് വരിക തന്നെ വേണം. എന്നിട്ട് നബിയോട് തങ്ങൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുകയും വേണമെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ല അവിടെ രേഖപ്പെടുത്തിയത്. ഈ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് മുസ്ലിം ലോകത്തെ അഹ്ലു സുന്നയുടെ ആധികാരിക പണ്ഡിതന്മാർ മുഴുവനും തൗബയുടെ നിബന്ധന രേഖപ്പെടുത്തിയപ്പോൾ നാലാമത് നിബന്ധന പറഞ്ഞത്. അഥവാ ഉദാഹരണമായി നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോയ ജിനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല തന്റെ അൽ അദ്ഖിയായി രേഖപ്പെടുത്തി വെച്ചു, ഉത്ലുബ് മതാബൻ ബിൻ നദാമതി മുഖ്ലിഅ വ ബി അസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖ്ബല വ ബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വ ലിഹാദിഹിൽ അർകാനി ഫർഅ വ കമുല. തൗബയുടെ ഷർത്തുകൾ മൂന്നെണ്ണം പറഞ്ഞിട്ട് നാലാമത്തെ നിബന്ധന പറഞ്ഞു, വ ബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി, മനുഷ്യരുടെ എല്ലാ
ഹക്കിൽ നിന്നും എല്ലാ ഇടപാടിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ട്. ആ ഷർത്ത് വെക്കാൻ പണ്ഡിതന്മാർക്കുള്ള ഒരു തെളിവ് ഈ ആയത്ത് കൂടിയാണ്. ആരോടാണോ, ആരുമായി ബന്ധപ്പെട്ടാണോ അബദ്ധം ചെയ്തത്, കുറ്റങ്ങൾ ചെയ്തത്, അവരെ കണ്ട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് അവരെ കൊണ്ടുകൂടി തങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കണമെന്ന ഒരു തത്വം ഇതിന്റെ സ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഉരുത്തിരിച്ച് രേഖപ്പെടുത്തി വെച്ചത്. അതാണ് നേരത്തെ സ്വരാഹി വായിച്ച റാസയിലും ശേഷം റാസി അഹമ്മദ് രേഖപ്പെടുത്തി വെച്ചത്. ആരുടെങ്കിലും തിന്മ ഈ നിലക്കുള്ള ഈ ഗണത്തിൽപ്പെട്ട തിന്മയാണ് ഇവിടുത്തെ ചെയ്യുന്നതെങ്കിൽ ആ തിന്മക്ക് ആ അപരനോട് പോയിട്ട് ഉതിർ പറയൽ, അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ, അയാളുടെ എക്സ്ക്യൂസ് പറയൽ നിർബന്ധമാണ് എന്ന് റാസി റഹമുള്ള ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് രേഖപ്പെടുത്തി വെച്ചത്. ചുരുക്കത്തില് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ അയാളെ പോയി കണ്ട് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. അത് നബിയുടെ കാലത്ത് ചില മുനാഫിഖീങ്ങൾ നബിയെ വിഷമിപ്പിക്കുന്ന രീതി ചെയ്തപ്പോൾ അത് നബിയോട് പറയണം. ഇനി നബിയല്ല ഇന്ന് ജീവിച്ചിട്ടുള്ള ഒരാളുമായി ബന്ധപ്പെട്ട തെറ്റാണ് ഒരാൾക്ക് പറ്റിയതെങ്കിൽ അത് അയാളെ പോയി കണ്ട് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ നിർബന്ധമാണ് എങ്കിലേ റബ്ബ് അത് പൊറുക്കുകയുള്ളൂ. അതാണ് ലവജദുല്ലാഹ തവ്വാബ റഹീമ. ഇങ്ങനെ ചെയ്തെങ്കിൽ പടച്ച റബ്ബിനെ തവ്വാബും റഹീമുമായി അവർക്ക് കണ്ടെത്താമായിരുന്നു. അഥവാ അങ്ങനെ ചെയ്യാത്ത പക്ഷം റബ്ബ് പൊറുക്കുന്ന പ്രശ്നമില്ല, കാരുണ്യം കാണിക്കുന്ന പ്രശ്നമില്ല, അഥവാ അത്തരം രീതികൾ നിർബന്ധമാണ് എന്നർത്ഥം. ഇത് ഇസ്തിഗാസക തെളിവാണെങ്കിൽ ഇസ്തിഗാസ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. ഇത് തവസ്സുൽ തെളിവാണെങ്കിൽ തവസ്സുൽ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. ഇത് ഇർത്തകബത്ത് ചൊല്ലാൻ തെളിവാണെങ്കിൽ ഇർത്തകബത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ സ്വലാഹി സൂചിപ്പിച്ചതുപോലെ ഏത് തെറ്റുകൾ സംഭവിച്ചാലും ആ തെറ്റുകൾ പൊറുക്കാൻ അനിവാര്യമായും നബിയുടെ ഖബറിങ്ങിലേക്ക് ചെല്ലുകയും അവിടെ പോയി അവലാതിപ്പെടുകയും ചെയ്യേണ്ടി വരും. അത് നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും എന്നുകൂടി സഹോദരനോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു അനുബന്ധം എന്ന നിലയിൽ മുജാഹിദ് ബാലുശ്ശേരി ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരന്മാരെ, ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസംഗടിയിൽ നടന്ന വാദപ്രതിവാദത്തിൽ ഈ വിഷയം വളരെ ഗംഭീരമായി ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഒരു പുതിയ പ്രവണത കുറേ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെയും മഹദ്ദിസീങ്ങളുടെയും ഒക്കെ അതുപോലെ പല മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും ഒക്കെ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അവർ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താറുണ്ടായിരുന്നു, അങ്ങനെ ഉദ്ധരിച്ചിട്ട് ആ ഉദ്ധരണി തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മഹാന്മാരൊക്കെ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്തവരാണ്, അതുകൊണ്ട് ഇവർ മുശ്രിക്കുകളാണോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ മുശ്രിക്കുകളാക്കി മുജാഹിദുകൾ പ്രഖ്യാപിക്കുകയും പ്രകോപനമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് തന്ത്രപൂർവമായത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ പൊതുജനങ്ങളുള്ളത് കൊണ്ട് സാധാരണക്കാർ അവർക്ക് മതമറിയാത്തൊരവസ്ഥ സംജാതമാകരുതെന്നുള്ളത് കൊണ്ട് ഒരനുബന്ധം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹാന്മാരെന്ന് പറയുന്നത് മുഹദ്ദിസീങ്ങളും അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളും തെറ്റുപറ്റാത്ത പാപസുരക്ഷിതരായ ആളുകളെ അല്ല എന്നുള്ള വിഷയം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം വിശ്വപ്രസിദ്ധമാണ്, ഭുവനം പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. അതായത്, പ്രവാചകനല്ലാത്ത ഏതൊരു മഹാനിൽ നിന്നും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകുമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഒരറിവുമില്ലാത്ത വിഡ്ഢിത്തമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിവരം കെട്ടവന്റെ വാക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഅസൂമായതുകൊണ്ടും അള്ളാഹന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്നത് കൊണ്ടും സൂക്ഷ്മത കുറവോ തെറ്റോ വഹിയുടെ അടിസ്ഥാനത്തിൽ മതം പഠിപ്പിക്കുന്നിടത്ത് വരില്ല ഒരിക്കലും. കാരണം മതം പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മതം പഠിപ്പിക്കുന്നിടത്ത് റസൂലിന് സിഹിർ ബാധിച്ച അവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകളോ ഉണ്ടാവില്ല. റസൂലല്ലാത്ത ബാക്കിയുള്ള ആരുടെ ഭാഗത്തും, അത് സഹാബികളാണെങ്കിൽ പോലും അവരുടെ ചില നിഗമനങ്ങളിലും കാര്യങ്ങളിലും വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അവിടെ നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള രണ്ട് പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതിൽ വെക്കാൻ ആഗ്രഹിക്കും. ഇബ്രാഹിം നബി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ തള്ളിക്കളയുകയോ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹത്തെ പറ്റി ഖുർആൻ പറയുന്നത് തന്നെ കദ്കാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് 60-ാം അധ്യായം 4-ാമത്തെ വചനം ആരംഭിക്കുന്നത്. പക്ഷേ അതേ ആയത്തിൽ തന്നെ, എന്നാൽ ഇബ്രാഹിം നബിയുടെ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് ആകാശഭൂമികളുടെ തമ്പുരാനായ പടച്ച തമ്പുരാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ മോശക്കാരനാക്കാനല്ല. കാരണം എന്താണ്? അദ്ദേഹത്തിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും